താരം സോന നായർ ചേരുന്ന സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ അമ്മയോടൊപ്പം കൈയും പിടിച്ച് പൊങ്കാലയിട്ട് ആരംഭിച്ചതാണ്. എനിക്കോണ ഈ രണ്ട് വർഷത്തെ കോവിഡ് ആകട്ടെ, അതിന് ഒന്ന് രണ്ട് വർഷം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ദൂരെ പെട്ടുപോയതിൻ്റെ അവസ്ഥയിൽ പൊങ്കാല ഇടാൻ സാധിച്ചിരുന്നില്ല. ബാക്കി ഒട്ടനവധി വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അമ്മയുടെ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ പുണ്യമാണ്, അമ്മയുടെ ബ്ലെസ്സിങ് ആണ് ശരിക്കും എല്ലാ വർഷവും അങ്ങനെ ഇടാൻ അമ്മ അങ്ങനെ ഒരു അനുവാദം തരുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പായസമോ ഏതെങ്കിലും പ്രത്യേകതരം പായസമോ വഴിപാടോ എന്തെങ്കിലും വെക്കുന്നുണ്ടോ? അമ്മയ്ക്ക് ശർക്കര പായസമാണല്ലോ കൂടുതൽ ഇഷ്ടം, അതും കടും പായസമാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വെക്കുന്നത് പോലെ ശർക്കര പായസം തന്നെയാണ് വെക്കുന്നത്. പുതിയ പ്രോജക്ട് വർക്ക് റസുൽ പൂൾക്കുട്ടി അടക്കമുള്ളവരുമായിട്ടുള്ള പ്രോജക്റ്റ് ആണ് പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഓ, റസുൽ പൂൾക്കുട്ടി അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവിയാണ് ഡിറക്ഷനില്. അപ്പൊ അതൊരു വലിയ സംഭവമാണ്, ഒരു ഭയങ്കര ഒരു വെൽ പാക്ക് ഓഫ് ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഭാഗം ആവാൻ സാധിച്ചു, കാരണം അതൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ, ഇന്റർനാഷണൽ ഒരു ഫിഗറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡിറക്ഷനിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും ഇഷ്ടപ്പെടുന്നതും ഒക്കെയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പാലക്കാട് ഷൂട്ട് നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പൊങ്കാലയുടെ ദിവസം ഷൂട്ട് ഇല്ല മഹാഭാഗ്യത്തിന്, അങ്ങനെ അഥവാ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഡേറ്റ് കൊടുക്കില്ലായിരുന്നു, കാരണം ഇത് കഴിഞ്ഞിട്ടുള്ളൊരു മറ്റു പരിപാടികളൊന്നുമില്ല. എല്ലാ വർഷവും ഇത് പൊങ്കാലയാണ് നമ്മുടെ ഒരു ഞാൻ ശരിക്കും മാറ്റുകാല തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് അമ്മ നമുക്ക് തിരുവനന്തപുരത്തിന്റെ അഹങ്കാരം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, അതിനൊരു വാക്കുകൾ തന്നെ അപ്പുറം ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. അവിടെ ഞാൻ ഇന്നലെ അമ്മയുടെ നടയിൽ ഡാൻസ് കളിക്കണ്ടായിരുന്നു, അങ്ങനെ ഒരു പെർഫോമൻസിനും കൂടെ അമ്മ എനിക്ക് വഴിതെളിച്ചു. അങ്ങനെ ഒരു നല്ല വേദി മെയിൻ സ്റ്റേജിൽ എനിക്ക് അമ്മയുടെ നടയിൽ കളിക്കാൻ സാധിച്ചു. അപ്പം അതിനേക്കാളൊക്കെ ഉപരി എനിക്കൊരു ലിഗ്മെന്റ് ടയർ ഉണ്ടായിരുന്നു മുട്ടില്. അപ്പം ഡോക്ടർ ശരിക്കും കർശനമായിട്ട് കളിക്കരുത് എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ കളിച്ചു. ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണം എന്നുള്ളൊരു നിലയിലായിരുന്നു ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും കൂടെ ചെയ്തത്. അപ്പം അമ്മയ്ക്ക് അത്തരം കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ നൃത്തം ആടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും വേദനയെ മറന്നു എന്നുള്ളതാണ്. അത് അമ്മയുടെയൊക്കെ ശക്തിയാണെന്ന് പറഞ്ഞതിന് അത്ര ഒരു വാക്കില്ല. ഇപ്പോ നമ്മളോട് ചലച്ചിത്രതാരം സോന നായർ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ മുമ്പിൽ അത് നൃത്തമാകട്ടെ അമ്മയുടെ മുമ്പിലെ പൊങ്കാലയാകട്ടെ എല്ലാം തന്നെ അതൊരു ഭക്തിയാണ്, അതൊരു ആ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു സമർപ്പണത്തിന്റെ മനോഭാവത്തിന്റെ ഒക്കെ തന്നെയുള്ള ഒരു ആത്മസമർപ്പണത്തിന്റെ നിവേദ്യം കൂടിയാണ്. അറ്റുകാലമ്മയുടെ പൊങ്കാല ഈ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ അഹങ്കാരം തന്നെയാണ്, ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. എല്ലായിടത്തും ആ പുകയാൽ ആ അഗ്നിശാലയായി മാറുന്ന യാഗശാലയായി മാറുന്ന ഈ വലിയ പ്രൗഢിയിൽ തന്നെയാണ് തിരുവനന്തപുരം ഇപ്പോഴും മുന്നോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. അനു,